ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയല കറി വെച്ചതാണ്. അത് പച്ചത്തക്കാളിക്ക ചേർത്ത് കറി വെച്ച ഒരു മീൻ കറിയാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ 3 അയലയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നു. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. 1/8 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്, 5-6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1-3 തക്കാളി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി 1-5 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽപ്പൊടി വേണം. അതിൽ 1-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടിയുടെ പാല് നല്ല ലൂസാക്കി എടുത്തിട്ട് കറിയിൽ ആദ്യമേ ചേർക്കുന്നുണ്ട്. 2 2 ടേബിൾ സ്പൂൺ പാല് നല്ല കട്ടിയുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചത്തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്കയും ചേർത്ത് നല്ലതായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചത്തക്കാളിക്കയാണ്. അത് 1 ചുമന്ന ലൈറ്റായിട്ട് ഒന്ന് പഴുത്ത് വന്നിട്ടേ ഉള്ളൂ. അത് നല്ലതായിട്ട് പഴുത്തതല്ല, അതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പച്ചത്തക്കാളിക്ക ചേർക്കുന്നതുകൊണ്ട് കുടംപുളി ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ പുളി തന്നെത്താനെ ഇറങ്ങിക്കോളും കറിയിലേക്ക്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് വേകാനായിട്ട് വയ്ക്കാം. പച്ചത്തക്കാളിക്കയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത്. നമ്മുടെ തക്കാളി വേകാനായിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളും ചേർത്ത് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നമുക്കൊരു 2-4 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് മീൻ കറി ഒന്ന് വേകാനായിട്ട് വയ്ക്കാം. നമ്മുടെ മീൻ കറി നല്ലതായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. അതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് കടുകും ചേർത്ത് അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അയല തക്കാളിക്കറി റെഡിയായി. അതിനിയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.